ചെറുതാഴം പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. 2023 ജനുവരി മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അറിയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുതാഴം പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നു. കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ജലജീവൻ മിഷൻ പ്രകാരം 45% കേന്ദ്ര സർക്കാരിന്റെയും 30% സംസ്ഥാന സർക്കാരിന്റെയും 15% പഞ്ചായത്തിന്റെയും 10% ഗുണഭോക്തൃ വിഹിതവും അടക്കം 119.67 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ 8000ത്തിലധികം വീടുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരാണ് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. 8242 കുടുംബങ്ങൾക്ക് ഇതിനകം കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞു. അതുപോലെ 300,000 വരുന്ന പൈപ്പിലെ എല്ലാ വീടുകളിലേക്കും ഇപ്പോൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീസ്ഥയിൽ 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും പടിക്കൽപ്പാറയിൽ 4.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിൻ്റെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്പം ഒരു 10250 വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഈ കണക്ഷൻ നൽകാൻ ബാക്കിയുണ്ട്. അത് ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ആ ഹൈവേ അതോറിറ്റിയുടെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ലൈൻ കൊടുക്കാൻ കഴിയാത്തത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം കലക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അതിൻ്റെ തീരുമാനമായിട്ടുണ്ട്. ശ്രീസ്ഥയിൽ 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും പടിക്കപ്പാറയിൽ 4.5 ലക്ഷം കപ്പാസിറ്റിയുള്ള ടാങ്കും നിർമ്മിച്ചു കഴിഞ്ഞു. ഗ്രാമീണ റോഡരികുകളിൽ കണക്ഷൻ നൽകുന്നതിനായി PVC പൈപ്പ് ഇടുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു. ദേശീയപാതയ്ക്കരികിലെ പൈപ്പ് ഇടുന്നത് ഉടൻ തന്നെ പൂർത്തീകരിക്കും. പ്രതിമാസം 5000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നതിന് നിലവിലുള്ള നിരക്കനുസരിച്ച് 24 രൂപയും അതിനു മുകളിൽ വെള്ളം ഉപയോഗിക്കുന്നതിന് നിരക്കിൽ മാറ്റവുമുണ്ടാകും. BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി ലഭിക്കും. ഇപ്പോൾ ബില്ലുമായി ഉയർന്നുവരുന്ന പരാതികൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കണക്ഷൻ ലഭിക്കാൻ ബാക്കിയുള്ളവർ ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാർ മുഖാന്തരം വാട്ടർ അതോറിറ്റിക്ക് അപേക്ഷ നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അറിയിച്ചു. 2023 ജനുവരി മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം.